തിരുവള്ളുവർ 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ തിരുക്കുറളിൽ മരുന്ന് എന്നൊരു അധികാരം പറഞ്ഞിട്ടുണ്ട്. അധികാരം എന്ന് പറഞ്ഞാൽ അധ്യായം, ഒരു വിഭാഗം, ഒരു സെക്ഷൻ. മരുന്ന് എന്നാണ്, മരുന്ന് എന്ന് പറഞ്ഞാൽ മരുന്ന്, അതാണ് മരുന്ന് തമിഴിൽ. ഈ മരുന്ന് എന്ന അധ്യായം, ആ അധികാരം പറഞ്ഞിട്ട് അതിൽ ഒരു മരുന്ന് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തൊരു മഹാപണ്ഡിതൻ, എന്തൊരു ബുദ്ധി, എന്തൊരു വിവേകം, നമുക്കറിയാൻ കഴിയില്ല. മരുന്ന് എന്നൊരു സംഭവം അതിൽ പറഞ്ഞിട്ട് ഒരു ഇലയോ ഒരു വേരോ ഒന്നും പറഞ്ഞിട്ടില്ല. മരുന്നിനെ വേണ്ടാമേ യാക്കേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങുന്നത്, മരുന്ന് എന്ന് പറയുന്ന സാധനം വേണ്ട ശരീരത്തിന്. എങ്ങനെയാണെങ്കിൽ നമുക്ക് വിശന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അപ്പോൾ ഭക്ഷണത്തിൻ്റെ അതവുകൾ എന്ന് പറഞ്ഞ് നമ്മൾ പലരും പറയാറുണ്ടല്ലോ. ഭക്ഷണം നമ്മൾ വിശന്നതിന് ശേഷം, ആദ്യം കഴിച്ചത് വിശന്നതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരുന്നിൻ്റെ ആവശ്യമില്ല. എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത് വയറ്റിൽ നിന്നാണ്. അപ്പോൾ ഏതൊരു ഭക്ഷണവും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ദഹിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് വിശപ്പ്. ആ വിശപ്പുണ്ടായാൽ വയറ് നമ്മളോട് പറയുന്നത് എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ഭക്ഷണം വേണം എന്നതിൻ്റെ ഒരു സിഗ്നലാണ് വിശപ്പ്. ആ വിശപ്പുണ്ടാകുമ്പോഴാണ് ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നത്. ആ ദഹനരസം ആസിഡാണ്. അപ്പോൾ അത് ഭക്ഷണമൊന്നുമില്ലെങ്കിൽ ആസിഡ് അധികം വയറ്റിൽ കിടന്നാൽ അത് പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് വിശക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കഴിച്ചോളണം. അപ്പോൾ കൃത്യം 3 നേരം 4 നേരം എന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ജീവികൾ മനുഷ്യന്മാർ മാത്രമേ ഉള്ളൂ. പ്രകൃതിയിലുള്ള ഒരു ജീവിയും സമയം വെച്ച് ഭക്ഷണം കഴിക്കുന്നില്ല. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക എന്നതാണ്. എന്നാൽ വേറൊരു സംഭവമുണ്ട്, പകല് ഭക്ഷണം കഴിക്കുന്ന ജീവികളൊന്നും രാത്രി ഭക്ഷണം കഴിക്കില്ല. രാത്രി ഭക്ഷണം മരത് കിടുന്ന ജീവികളൊന്നും പകല് ഭക്ഷണം കഴിക്കില്ല. അതുണ്ടെങ്കിൽ ഇറച്ചിക്കോഴിയൊക്കെ ഉള്ളു, അത് നമ്മൾ കൊടുത്തിട്ട് കഴിക്കുന്നതാണ്. പശുക്കളൊക്കെ നമ്മൾ മനുഷ്യൻ വളർത്തുന്ന ജീവിക്കും മനുഷ്യൻ എപ്പോഴും ഇട്ട് കൊടുക്കണം, അപ്പോൾ കഴിക്കണമെന്നേ ഉള്ളൂ. അതവർ തൃപ്തിപ്പെട്ട് കഴിക്കുന്നൊന്നല്ല. ഒരു രാത്രി കോഴിക്ക് നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുത്താലേ, സാധാരണ നാടൻ കോഴിക്ക് ഭക്ഷണം ഇട്ട് കൊടുത്താൽ അവർ തിന്നില്ല, പിന്നെ കൊക്കൊക്കെ പിടിച്ച് തുറന്നതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന ജീവികൾ പകൽ ഭക്ഷണം കഴിക്കാറില്ല, പകല് ഭക്ഷണം കഴിക്കുന്ന ജീവികൾ രാത്രി ഭക്ഷണം. അപ്പം നമ്മളെന്താ ചിന്തിക്കണമെന്ന് വെച്ചാൽ, ഒരു അസ്തമിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ പുലർച്ചയ്ക്ക് തുടങ്ങി നമ്മൾ ഭക്ഷണം, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ രാത്രിയിലേക്ക് കടന്നല്ലോ. അപ്പോൾ രാത്രി അധികം വൈകാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒന്ന്, പിന്നെ വിശന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒന്ന്, പിന്നെ രണ്ടാമത് ഒന്ന് ചിന്തിക്കേണ്ടത്, കൃത്യം ഓർഡർ പ്രകാരമല്ല പറഞ്ഞത്, വേറൊരു ഇത് പറഞ്ഞത്, ചവച്ചരച്ച് തന്നെ കഴിക്കണം. പല്ലുകൾക്ക് വർക്ക് കൊടുത്തുകൊണ്ട് ചവച്ചരച്ച് കുഴമ്പാക്കിയിട്ട് നമ്മൾ കഴിക്കണം വിഴുങ്ങുന്നത്. അതാണ് പല ആളുകൾക്കും ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടില്ല. ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സപ്തവായുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 7 വായുക്കളാണ് നമ്മുടെ ശരീരത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. 7 വായുക്കളാണ്. അതായത് നമ്മുടെ ഐച്ഛിക പ്രവർത്തനങ്ങളും അനൈച്ഛിക പ്രവർത്തനങ്ങളും എന്ന് പറയുന്ന 2 തരം പ്രവർത്തനങ്ങളുണ്ട്. ഐച്ഛിക പറഞ്ഞാൽ ഇച്ഛ എന്ന് പറഞ്ഞാൽ ഇഷ്ടം, നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതാണ് ഐച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അനൈച്ഛികം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഹാർട്ടിൻ്റെ അടി, കിഡ്നിയുടെ പ്രവർത്തനം, ലിവറിൻ്റെ പ്രവർത്തനം, ഇതൊക്കെ അനൈച്ഛികം. പിന്നെ അനൈച്ഛികത്തിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. മൂത്രമൊഴിക്കാൻ മുട്ടുക എന്നുള്ളത് അനൈച്ഛികമാണെങ്കിലും അത് നമുക്ക് നിയന്ത്രിക്കാൻ കുറച്ച് പറ്റും, പിടിച്ചു നിർത്താനൊക്കെ. പക്ഷേ പിടിച്ച് നിർത്തരുത് എന്നാണ് പറയുന്നത്. എന്നാൽ ഐച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അനൈച്ഛികമായ പ്രവർത്തനങ്ങൾ സപ്തവായുക്കൾ മുഖേനയാണ് നടക്കുന്നത്. ഈ 7 വായു, അതിന് പല വ്യാപാരം, അങ്ങനെയൊക്കെ പല പേരുകളിലുണ്ട്. അപ്പം ഞാൻ പേരുകളൊക്കെ ഒന്നും പറയണില്ല, എല്ലാതും ഞാൻ വിശദീകരിക്കും. അതിലത്തെ ഒരു വായുവാണ് നമ്മൾ ഗ്യാസിൻ്റെ ട്രബിൾ എന്ന് പറയുന്നത്. നമ്മൾ പലരും മരുന്ന് കഴിക്കുന്നത് എങ്ങനെയാണ് ഈ വായു ഉണ്ടാകുന്നത്? ഈ വായു നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വായുവാണ്. നമ്മുടെ അകത്തേക്ക് തന്ന ഭക്ഷണത്തിന് അവിടെ കല്ലും ഒന്ന് മിക്സിയുടെ അതുപോലെ ബ്ലേഡൊന്നുമില്ല, അവിടെ വെച്ച് ദഹിപ്പിക്കുന്നത് ആസിഡാണ്. ഈ ആസിഡ് ഒരേ ഭാഗത്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മാംസമൊക്കെ വേവിക്കുമ്പോൾ അതേ കിടപ്പ് കിടന്നാൽ കരിഞ്ഞു പോവില്ലേ? ഇതേപോലെ ആസിഡ് ഒരേ ഭാഗത്ത് കിടന്നു കഴിഞ്ഞാൽ ആ ഭാഗം പൊള്ളിപ്പോവും. അപ്പോഴാണ് അൾസർ മുതലായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആസിഡിനെ കുത്തിമറിക്കണം, ഇളക്കണം. ഈ ഭക്ഷണത്തിനെയും ആസിഡിനെയും കൂടി കുത്തിമറിക്കുന്നത് നമ്മുടെ ഈ വായുവാണ്. ഈ വായു നമ്മളൊരു സ്റ്റെത്തസ്കോപ്പ് വെച്ച് വയറമ്പ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കടലരമ്പുന്നത് പോലത്തെ എരമ്പൽ കേൾക്കാം. കടലരമ്പുന്നതല്ല, കുടലരമ്പുന്നതാണ്. അത് ഈ വായുവാണ് ഈ എരമ്പലുണ്ടാക്കുന്നത്. തിരമാലകൾ അത് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദഹിച്ച ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത്.
അത് രസമായിട്ട് അത് നമ്മുടെ ധാതുക്കളായിട്ട് ശബ്ദ ധാതുക്കളൊക്കെ ആയിട്ട് വരിച്ചെടുക്കുന്നത് ആ ഭക്ഷണം. അപ്പോൾ അങ്ങനെ വരിച്ചെടുക്കണമെങ്കിൽ ഈ ഭക്ഷണം നമ്മൾ നന്നായി ചവച്ചരച്ച് കഴിക്കണം. അപ്പോൾ ഗ്യാസിന് അധികം വർക്ക് വരില്ല, അധികം ദഹനം, അല്ലെങ്കിൽ ദഹിക്കാത്ത സാധനങ്ങൾ ചെന്നാൽ ഈ ആസിഡ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ ആസിഡ് കയറി ഇങ്ങോട്ടൊക്കെ വരും. അതിനാണ് നെഞ്ചരച്ചിൽ, പൊളിച്ചു തകട്ടൽ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറഞ്ഞൊരു അസുഖമല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മൾ ഭക്ഷണം നന്നായി വിശന്നതിന് ശേഷം കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക. മൂന്നാമതൊന്ന് വായ മൂടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക, വായ അടച്ചുകൊണ്ട്. നമ്മൾ ചവക്കുമ്പോൾ ഞമ്മ ഞങ്ങൾ നാട്ടിൽ വായ തുറന്നായി ചവക്കാതെ വായ അന്നേരം വായ കെട്ടിട്ട് മൂടിയിട്ടുകൊണ്ട് ശബ്ദം ഉണ്ടാക്കണ്ട, കാണിച്ചതാണ്. അങ്ങനെ വായ മൂടിയിട്ട് ഭക്ഷണം കഴിക്കുക. ഇതേപോലെ വെള്ളം കൂടെ കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് കൂടെ വെള്ളം കുടിക്കരുത്. ഒന്നുകിൽ അരമണിക്കൂർ മുമ്പേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് അരമണിക്കൂറിന് ശേഷം ഭക്ഷണം കഴിക്കുക. അല്ലെങ്കിൽ എന്താണ്, ഈ ദഹനരസം ആസിഡിനെ നേർപ്പിക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കൂലേ, സൾഫൂറിക് ആസിഡൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിച്ചിട്ടല്ലേ ഹൈഡ്രജനൊക്കെ ഉള്ള നമ്മൾ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ആസിഡിനെ നേർപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം പോയി, ദഹനം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഉടനെ കുടിക്കരുത്, മുമ്പേ കുടിക്കാം, അരമണിക്കൂർ മുമ്പേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആരോഗ്യത്തോടു കൂടെ ഭക്ഷണമായിട്ടുള്ള ഭക്ഷണം മരുന്നാക്കാൻ കഴിയും.